നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ മന്ത്രിമാരോ പങ്കെടുക്കില്ല ബുധനാഴ്ച രാജ്ഭവനിൽ നടക്കുന്ന വിരുന്നിനുള്ള ക്ഷണം നിരസിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് വിരുന്നിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുകയില്ല തിങ്കളാഴ്ച രാവിലെ കാര്യോപദേശക സമിതി യോഗത്തിന് മുൻപ് ഘടകകക്ഷി മന്ത്രിമാരുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചിരുന്നു ഈ യോഗത്തിലാണ് വിരുന്നിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ധാരണയിലേക്ക് എത്തിയത് സർക്കാരുമായി ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ സഹകരിക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം നിയമസഭാ സമ്മേളനം പൂർത്തിയാക്കിയ ശേഷം ഡൽഹിക്ക് പോകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിരുന്നിൽ പങ്കെടുക്കില്ല സർവകലാശാല അടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയുമാണ് ഇതിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിസ്മസ് വിരുന്നിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ക്ഷണിച്ചത് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിനുള്ള ബില്ല് നിയമസഭ നാളെ പരിഗണിക്കാനിരിക്കുകയുമാണ് സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല ഇത് വിവാദവുമായി തുടർന്ന് ആദിവാസികൾക്കൊപ്പമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓണമാ സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്നും അന്വേഷിച്ചപ്പോൾ ഇത്തവണ ആഘോഷ പരിപാടി ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നും ഗവർണർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരുന്നു ഏതായാലും ഗവർണറുടെ ഓണാഘോഷം അട്ടപ്പാടിയിലെ ആദിവാസികൾക്കൊപ്പമായിരുന്നു സർക്കാർ തന്നോട് പിണങ്ങിയാലും തനിക്ക് പിണക്കമില്ല എന്ന ആരിഫ് ഖാന്റെ പരസ്യ നിലപാട് ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ് അതുകൊണ്ട് തന്നെ രാജ്ഭവന്റെ നേതൃത്വത്തിൽ ഇത്തവണ ക്രിസ്മസ് പൊടി പൊടിക്കാൻ തന്നെയാണ് തീരുമാനം ഇതിലേക്കാണ് ക്ഷണം വന്നത് ഇതിലേക്കാണ് ഞങ്ങൾ ഇല്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും ക്രിസ്മസ് ആഘോഷം നടത്താൻ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മതപുരോഹിതരെയും സമുദായ നേതാക്കളെയും പങ്കെടുപ്പിക്കാനായിരുന്നു പരിപാടി പതിനാലിന് വൈകിട്ട് നാലിന് രാജ്ഭവനിലാണ് ആദ്യ പരിപാടി രാജ്ഭവൻ മുറ്റത്ത് പന്തളിട്ട് നൂറ്റി അൻപത് അതിഥികളെ സ്വീകരിക്കും പതിനാറിന് ശേഷം കൊച്ചിയിലും കോഴിക്കോട്ടും ആഘോഷം സംഘടിപ്പിക്കും രാജ്ഭവനിലെ ആഘോഷത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എം പിമാർ എം എൽ എ വിവിധ മതപുരോഹിതന്മാർ പ്രമുഖ വ്യക്തികൾ എന്നിവരെ ക്ഷണിച്ചിരുന്നു അതിഥികൾക്ക് സമൃദ്ധമായ ഭക്ഷണവും സംഗീത പരിപാടികളും ഒക്കെ ഒരുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും അടക്കം പങ്കെടുത്തേക്കും എല്ലാ സഭാധ്യക്ഷന്മാരെയും രാജ്ഭവനിലേക്ക് ക്ഷണിക്കാനായിരുന്നു നീക്കം ആദ്യമായിട്ടാണ് ഗവർണർ സംസ്ഥാനത്ത് മൂന്നിടത്തായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം രാജ്ഭവനിലെ ക്രിസ്മസ് ആഘോഷത്തിന് ഏതാനും ക്രിസ്ത്യൻ എത്തിയിരുന്നു രാജ്ഭവനിലെ പരിപാടിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് കേക്ക് മുറിക്കുന്നതടക്കമുള്ള പരിപാടികളും ആലോചിക്കുന്നുണ്ട്